നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം. ഭാഗം 118. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗം 118, ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം. ഇന്ന് നമ്മൾക്ക് പറയേണ്ടത് 220 ശ്രീമാൻ. ഓം ശ്രീമാനേന ശ്രീമായേ നമ. ശ്രീമാൻ, പണ്ടൊക്കെ എഴുത്തെഴുതുമ്പോൾ മഹാരാജ രാജശ്രീ ശ്രീമാൻ എന്നൊക്കെയാണ് അഡ്രസ്സിൽ എഴുതുക. അപ്പോൾ 219-ാമത്തെ ഗ്രാമണി, ഓം ഗ്രാമണി നമ എന്ന നാമാവലിയുടെ അർത്ഥമാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്. ഭൂതഗ്രാമത്തെ നിയന്ത്രിക്കണമെന്ന് വെടുപ്പായിട്ട് പറയണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ശ്രീമാൻ എന്ന വാക്കിനർത്ഥം കാന്തി, കാന്തിയുള്ളവൻ, അല്ലെങ്കിൽ കാന്തി എന്ന് പറഞ്ഞാൽ പ്രഭാ എന്ന് പറയാം. വേറൊന്ന് തരത്തിൽ കാന്തി, കാന്തത്തിനെ പോലെ ആകർഷിക്കണവൻ, എങ്ങനെ വേണമെങ്കിലും ആവാം. ശ്രീമാൻ കാന്തിയുള്ളവൻ, അതന്നെ ശരി. മനസ്സിലേ? അപ്പോൾ അതിന് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് പറഞ്ഞത്? എല്ലാ ശോഭകളെയും അതിശയിക്കുന്ന ശോഭയ്ക്ക് ശ്രീ എന്ന് പറയാം. ഇപ്പം നമ്മൾ വെറുതെ ഒരാളെ കണ്ടിട്ട് ശ്രീയത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വാഴ്വാക്കാവും. കാരണം അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അറിയില്ല നമുക്ക്. കാരണം ഇവിടെ എന്താ പറഞ്ഞത്? എല്ലാ ശോകങ്ങളെയും അതിശയിക്കുന്ന ശോകങ്ങൾ, സോറി, ശോഭകൾ, ശോകങ്ങളെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിശയിപ്പിക്കണം. ശോകങ്ങളെ അതിശയിപ്പിക്കുക എപ്പോഴാണ്? മനസ്സിലെ ശോഭയുള്ളപ്പോഴാണ് അല്ലേ? ആ ഈ വാക്കുകൾക്കൊന്നും യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഈ അധികം ശോകമുള്ളവർക്ക് ശോഭയുണ്ടായാൽ മാത്രമേ ശാന്തിയും സമാധാനം ഉണ്ടാവും. അപ്പോൾ അതിശയിക്കുന്ന ശോഭയ്ക്ക് ശ്രീ എന്ന് പറയാം. ശ്രീയുള്ളവൻ ശ്രേഷ്ഠൻ. അപ്പോൾ ശ്രേഷ്ഠനെയാണ് ശ്രീ എന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, നീ ഭാഗവത ഭക്തദാസനായ മതി. ഇന്നെന്താ കാരണം? വിഷമില്ല, അങ്ങനെയുണ്ട്. മറ്റത് ബ്രഹ്മശ്രീ എന്നൊക്കെ വയ്ക്കുമ്പോൾ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശുഗബ്രഹ്മമഹർഷിക്ക് പിന്നെ എന്താ വയ്ക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ശുഗബ്രഹ്മമഹർഷിയാണ് പിന്നെ ബ്രഹ്മശ്രീ. കാരണം പിന്നെ പരീക്ഷിത്തനെ പോലെ ഉള്ള ഒരാൾക്ക് 7 ദിവസം കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള മുക്തി കൊടുക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിനെ കൊണ്ട്. നമ്മളെ കൊണ്ട് എന്ത് പറ്റും? അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടോ? ഭാഗവത ഭക്തദാസനിൽ നിൽക്കുന്നേ ഒരു കുഴപ്പമില്ല. ദാസോഹം തവകേശവാ എന്ന് പറയും. അതിനേക്കാൾ അങ്ങയുടെ ദാസാനുദാസനാണ് ഞാൻ എന്ന് പറഞ്ഞ മാതിരി നിന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ വളരെ അർത്ഥമുണ്ട്. അത് നിങ്ങൾ വേണ്ട മാതിരി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. അപ്പോൾ ഇവിടെ ശ്രീയുള്ളവൻ ശ്രേഷ്ഠൻ. അപ്പോൾ ശ്രേഷ്ഠനായിരിക്കണം. ആചാര്യത്വം കൈവരിക്കുമ്പോൾ ശ്രേഷ്ഠത്വം ഉണ്ടാവണം. അതിൻ്റെ പേര് മഹാവിഷ്ണു എന്നാണ്, പരമ്പൊരുളാണ്. ആത്മാവിൻ്റെ സ്വയം പ്രകാശത്താലാണല്ലോ ജീവാത്മാവ് അന്ധകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊരു പ്രമാണം പറഞ്ഞുകൊണ്ട്. അന്ധകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്, ബുദ്ധി, ചിത്ത്, അഹങ്കാരം. ചിതാകാശ ഗുഹയിലാണ് ചൈതന്യം കിടക്കുന്നത്, തേജോ പുഞ്ചം. അതിനെ മായയാകുന്ന ആവരണം, വികല്പം എന്നീ രണ്ട് കാര്യങ്ങളാണ് നേരിട്ടിട്ട് നമുക്ക് ആക്സസ് ഇല്ല എന്ന് നമ്മൾ സ്വയം ധരിക്കണം. സ്വയം ധരിക്കുന്നതിന് സ്വയം തന്നെ തെറ്റി തിരുത്തണം, വേണ്ടേ? അപ്പോൾ ആത്മാവിൻ്റെ സ്വയം പ്രകാശത്താലാണ് ജീവാത്മാവ് അന്ധകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. പരമാത്മാവിൻ്റെ ശോഭയുടെ ഒരു രശ്മി മാത്രമാണത്. മത്സ്യാവതാരം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ശോഭ സർവാതിശയായി ആയിരുന്നു എന്ന് പുരാണം പറയുന്നു എന്ന് പറഞ്ഞു നിർത്തി. പിന്നെ 221, എന്താ 221? ന്യായ. ഓം ന്യായായേനമാ എന്ന് പറയും. ന്യായത്തിൽ അതിനിപുണനായതിനാൽ മഹാവിഷ്ണു ന്യായത്തിൽ എന്താണ് അതിനിപുണൻ?
അതുകൊണ്ട് നമ്മൾ മാറത്തടിച്ച് നിലവിളിച്ചാലൊന്നും ഭഗവാൻ കേൾക്കില്ല. ഹൃദയത്തിലെ പാപപങ്കിലമായ അവസ്ഥ മാറ്റണം, നമ്മൾ മാറ്റണം. എങ്ങനെ? ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടും ഈശ്വരൻ്റെ നാമധേയങ്ങളെ പാടിക്കൊണ്ടും. അതിനർത്ഥം അറിയണ്ടേ, ചുമ്മാ പാടിയോണ്ട് വല്ല കാര്യമുണ്ടോ? പായസം വിളക്കുന്ന ചട്ടുകത്തിന് അതിൻ്റെ മണം, അല്ല മണം, പായസത്തിനൊരു മണമുണ്ട്, അല്ലെങ്കിൽ പായസത്തിൻ്റെ രുചി അറിയോ? അവിയൽ ഇളക്കുന്ന ചട്ടുകത്തിന് അവിയലിൻ്റെ രുചി അറിയോ? ഇല്ല. പിന്നെ ചുമ്മാ ഇളക്കി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഹൈ ടെമ്പർ ആവണമെന്ന് എന്താ ചോദിച്ചാൽ, സമൂഹത്തിനുള്ള ബോധം നഷ്ടം വരുന്ന കാണുമ്പോൾ സങ്കടം വരാം. 5000 ആൾക്കാർ എനിക്ക് ഫ്രണ്ട് ഉണ്ടായിട്ട് 3 കൊല്ലത്തിൽ 1141 ഫ്രണ്ട്സാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതത്ര മോശമുള്ള കാര്യമാണെന്ന് ഞാൻ പറയില്ല, അതോടൊപ്പം എന്തായാലും ശരി. ഞാൻ പറഞ്ഞതല്ലല്ലോ, വ്യാസര് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോണ്ടി പോവാതെ കൊണ്ടിരിക്കുമോ ആൾക്കാരെ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടൊരു സമയം വരാനുണ്ട്. ആ സമയം വരുമ്പോൾ ഇത് വൈറലാവും, അതോർപ്പാ. അത് ചിലപ്പോൾ എൻ്റെ കാലശേഷം ആവാം, അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോഴും ഈശ്വരൻ ഞാൻ ഏത് ആരുടെ എന്ത് ജന്മം എടുത്തിട്ടുണ്ടാവുക, എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം എനിക്ക് തരാതെ കൊണ്ടിരിക്കില്ല. കാരണം ഇതിൻ്റെ ബാക്കി മതി, ഇപ്പം പ്രവർത്തിച്ചതിൻ്റെ ബാക്കി മതി. ഈ മരണത്തിൽ മാത്രമാണ് കാരി ഫോർവേഡ് ഓഫ് കർമ്മ ഉള്ളൂ. അത് പിന്നെ നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. അപ്പോൾ എനിക്ക് യാതൊരു ദുഃഖമില്ല. ഐ ആം ഓൺ ദി റൈറ്റ് ട്രാക്ക് എന്നെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു, പ്രമാണങ്ങളെ സിദ്ധവത്കരിക്കുന്നത് തർക്കം, യുക്തി എന്നിവയാണ്. ഭൂതജാലത്തിൻ്റെ നേതൃത്വം വഹിച്ച് ഗ്രാമണിയായിരിക്കുന്ന മഹാവിഷ്ണു സർവജ്ഞനാണ്. എല്ലാവരുടെയും നോവ് അറിയുന്ന ഒരാളാണ്. എല്ലാവരുടെയും സൗഖ്യങ്ങളെപ്പറ്റി അറിയാം. എല്ലാവരുടെയും സിദ്ധികളെപ്പറ്റി അറിയാം. അതുകൊണ്ട് അഗ്രണിയായി വഴി കാണിക്കുമ്പോൾ തൻ്റെ ആജ്ഞകൾ പ്രമാണസഹിതം ബോധ്യപ്പെടുത്തുന്നു. ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തെക്കൂടെ തൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല വെച്ചാൽ അതിന് ഭഗവാൻ ഉത്തരവാദിയല്ല. അപ്പോൾ തൻ്റെ അച്ഛൻ പെങ്ങളായിരിക്കുന്ന കുന്തിദേവി പറയണ്ട, ഈ കൃഷ്ണ അനവരതം ദുഃഖത്തെ തരൂ. അപ്പോൾ ചോദിച്ചു, എന്താ അങ്ങനെ അച്ഛൻ പെങ്ങളെ പറഞ്ഞത്? അല്ല കൃഷ്ണ, അപ്പോഴൊക്കെ നീ, ഞാൻ ആർത്തിയോടുകൂടി കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നീ വരുന്നുണ്ട്, എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ മതിയെന്നാ, എനിക്ക് മോക്ഷമൊന്നും വേണ്ട. എന്തിനാ മോക്ഷം? പക്ഷെ അങ്ങനെ അത്രത്തോളം ഗ്യാരണ്ടീഡ് ആവണം. കുന്തിദേവീനെ പോലെ ശ്രീകൃഷ്ണ മക്കളോടുകൂടി പറയുന്നുണ്ടായിരുന്നു അല്ലേ, യുദ്ധം ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജയിക്കുന്നല്ല പറഞ്ഞത്, കൃഷ്ണൻ എവിടെയുണ്ടോ അവർ ജയിക്കും, അല്ലെങ്കിൽ ധർമ്മം എവിടെയുണ്ടോ അവർ ജയിക്കും. ഈ ധർമ്മം എന്നുള്ള വാക്കിൻ്റെ ഒരു 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 ക്യാരക്ടർ നെയിമാണ് കൃഷ്ണൻ, അല്ലെങ്കിൽ രാമൻ, ശിവൻ, ഭുവനേശ്വരി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു, തൻ്റെ ആജ്ഞകൾ പ്രമാണസഹിതം ബോധ്യപ്പെടുത്തുന്നു. എല്ലാ വിദ്യകളും ചേർന്നതാണ് ഭഗവാൻ. ഭഗവാൻ അറിയാത്ത ഒരു വിദ്യയുമില്ല. ന്യായത്തിൽ അതുല്യനായതുകൊണ്ട് ന്യായ എന്ന് പറഞ്ഞെന്താ, അതുല്യം എന്ന് പറഞ്ഞാൽ ഭഗവാന് തുല്യമായിട്ട് ന്യായ സിദ്ധാന്തത്തെ അറിയുന്ന ഒരാൾ ഇല്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന പ്രമാണം ബോധ്യപ്പെടുത്തുവാൻ ജ്ഞാനമാർഗം പിന്തുടരുന്നവരെയും മറ്റു ഭക്തന്മാരെയും അവരുടെ ഹൃദയാകാശത്തിൽ നിന്ന് തർക്കം, യുക്തി എന്നിവയുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്തുന്നതിനാലും ന്യായ എന്ന ശബ്ദം 100% അപ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അത് ആ വാചകം കുറച്ച് കോമ്പൗണ്ട് സെൻറ്റൻസ് ആവും, ഒന്നുകൂടി ഞാൻ പറയാം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജഗത്ത് മിഥ്യയാണ്, ആർക്ക്? എന്ന പ്രമാണം ബോധ്യപ്പെടുത്തുവാൻ ആരേനെ? സാധകരെ. ജ്ഞാനമാർഗം പിന്തുടരണം. അറിവിൻ്റെ മാർഗം പിന്തുടർന്നാലാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. മറ്റു ഭക്തന്മാരെയും അവരുടെ ഹൃദയാകാശത്തിൽ നിന്ന്,
ഹൃദയാകാശത്തിൽ നിന്ന് തർക്കം യുക്തി എന്നിവയുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്തു നിന്നാലും ന്യായം. അപ്പോൾ ഇതൊരു 100% ഒരു എന്താണ് പറയുക, ഇൻട്രോവേർട്ട്, അകത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. നത്തിങ് ടു ഡു വിത്ത് വിത്ത് ഹരിദാസ് എന്താണ് വിത്ത് സഗുണോപാസന. സഗുണോപാസനയായിട്ട് ഇതിന് യാതൊരു ഒരു ശതമാനമെങ്കിലും ബാധ്യതയില്ല. നമ്മുടെ മനസ്സിൻ്റെ പിടിപ്പ് കയറുകൊണ്ട് നമ്മളെന്തൊക്കെയോ സഗുണത്തിൽ ചെയ്തു വരണു എന്നാണ്. അത് കുറേ ആൾക്കാരെ ഏറ്റുപിടിക്കുന്നുണ്ട്. അത് ഏറ്റുപിടിക്കുന്നവരൊക്കെ താൽക്കാലികമായിട്ട് സന്തുഷ്ടമുള്ളവരും താൽക്കാലികം ധനവാന്മാരാണ് ഇനി. പക്ഷേ വിദ്യാധനം സർവധനാൽ പ്രമാണം, ഈ പ്രമാണം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പൂജ ചെയ്യൂ ഈ പൂജ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ തർക്കം യുക്തി എന്നിവയുടെ വെളിച്ചത്തിൽ അവരവരുടെ ഹൃദയാകാശത്തിൽ നിന്ന് തർക്കം യുക്തി എന്നിവയുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്തുന്നതിനാലും ന്യായ. ഈ രണ്ട് ശബ്ദ വാക്ക് മതി. എന്തോ ആവട്ടെ, ശാന്തം പാപം എന്ന് പറയും. ശാന്തം പാപം ക്ഷമിക്കട്ടെ എന്നർത്ഥം. ശാന്തം പാപം എന്ന് പറഞ്ഞു തമിഴിൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അത് കഴിഞ്ഞു 222-ാമത്തെ നാമം എന്താ? നേതാ. ഇന്നില്ല, ഇന്ന് നേതാക്കന്മാരില്ല. കൈ എന്തൊക്കെയാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കൂ. നയിക്കുന്നവനാ നേതാന്ന് പറഞ്ഞാൽ അർത്ഥം നയിക്കുന്നവൻ. അപ്പം അവരവരുടെ ഹൃദയകമലത്തിൽ ഇരുന്നു കൊണ്ട് അവരവരെ ഇരുട്ടത്തും വെളിച്ചത്തിലൊക്കെ ഭഗവാൻ നയിക്കുന്നുണ്ടല്ലേ. വെളിച്ചത്തിൽ നമ്മൾ ബാഹ്യ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ചിലപ്പോൾ ഗട്ടറിൽ വീഴുന്നുണ്ട് ഇല്ലേ, ആലോചിച്ച് നോക്കൂ. നേരെ മറിച്ച് അന്തരാത്മാവിൻ്റെ വെളിച്ചത്തിൽ നട്ടപ്പാതിരിക്ക് നടക്കുകയാണെങ്കിലും നമ്മൾ വീഴില്ല. അന്തരാത്മാവ് ഏറ്റവും വലിയ സെർച്ച് ലൈറ്റാണ് അന്തരാത്മാവിൻ്റെ. ആത്മാവിൻ്റെ സെർച്ച് ലൈറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ലോകത്ത് ഒരു ലൈറ്റും ഇല്ല, ഒരു വെളിച്ചുമില്ല. അപ്പോൾ മഹാവിഷ്ണു തന്നെ കാരണകാര്യങ്ങളായി ജീവികളുടെ മുക്തിസിദ്ധിക്കായി പ്രപഞ്ചം ദൃശ്യമാക്കി. ഈ മിഥ്യയാണെങ്കിൽ പിന്നെ എന്തിനും ദൃശ്യമാക്കണം എന്നൊരു ചോദ്യം വരും. അതിന് ഉത്തരം, തുളസി തറയിൽ കടുത്തൂവുണ്ടെങ്കിൽ കടുത്തൂവ് നമ്മൾ പറിച്ച് കളയാൻ ബാധ്യസ്ഥരാണ്. ഏയ് കടുത്തൂവ് ഞാൻ കളയില്ല, അത് ഭഗവാന്റെ സൃഷ്ടിയായിരുന്നു പറഞ്ഞിട്ടാരും തുളസിയോട് കൂടെ വെക്കില്ല. ഈ ഒരു പ്രമാണം നമ്മൾ മനസ്സിലാക്കണം. ഏത് തുളസി തറയിൽ കടുത്തൂവ് വന്നാൽ അതിനെടുത്ത് പിഴുത് കളയണം, അതാണ്. അപ്പം ഇവിടെ മഹാവിഷ്ണു തന്നെ കാരണകാര്യങ്ങളായി, എന്താ വാക്കിനർത്ഥം? കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല, കാര്യമില്ലാതെ കണ്ട് കാരണം ഉണ്ടാവില്ല. ഇത് രണ്ടും ഭഗവാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹാവിഷ്ണു തന്നെ, അതാണ് എൻ്റെ പ്രമാണം, മഹാവിഷ്ണു തന്നെയാണ് കാരണം, മഹാവിഷ്ണുവാണ് കാര്യം. അപ്പോൾ ജീവികളുടെ മുക്തിസിദ്ധിക്കായി എന്താ അങ്ങനെ പറയാൻ കാരണം? ഭൂലോകത്തിലുള്ളവർക്ക് മാത്രമേ എന്തിനർഹതയുള്ളൂ? മുക്തി, മോക്ഷപ്രാപ്തിക്ക്. അതാണ് ദേവന്മാർക്ക് പണിഷ്മെൻ്റ് കിട്ടുമ്പോൾ ഭൂമിയിൽ വന്നിട്ട് അവർ അവതരിക്കണം, ജീവിക്കണം. അങ്ങനെയാണ്. അത് ദേവീഭാഗവതം വായിക്കണം. ദേവീഭാഗവതം വായിക്കുമ്പോഴാണ് ദ്വിജകൃഷ്ണൻ ഗോലോകം, അവിടുത്തെ പ്രധാനിയായിരിക്കുന്ന ദ്വിജകൃഷ്ണൻ തൻ്റെ കൺസോർട്ടായിരിക്കുന്ന രാധ, ആ രാധയെ ഭയന്നിട്ട് ഭഗവാൻ ഒരക്ഷരം മിണ്ടാതേണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ രാധ ഈസ് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതിന് പേര് രാധ എന്നായി, രാധേശ്യാം. അപ്പോൾ ശക്തിയുടെ ആധാരകേന്ദ്രമാണ് രാധ, സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ആധാരകേന്ദ്രമാണ്. അപ്പോൾ രാധയോട് താല്പര്യം തോന്നിയ ഗോപന്മാർക്ക്, അല്ലെങ്കിൽ ഭഗവാനോട് താല്പര്യം തോന്നിയിട്ടുള്ള ഗോപികമാർക്ക്, അവരെയൊക്കെ നഖശികാന്തം പരസ്പരം, അതായത് ഗംഗാദേവി, പിന്നെ മഹാലക്ഷ്മി, സരസ്വതി, ഇവരൊക്കെ തമ്മിൽ ശപിച്ച് കാര്യങ്ങൾ നേടുന്നുണ്ട്.
അതൊക്കെ വായിക്കുമ്പോഴാണ് ദേവീദേവന്മാർക്ക് കൂടി ഇരിക്കപ്പുറത്തില്ല, അവരെന്ത് ചെയ്യണു, ഭൂമിയിൽ വന്ന് തുളസിയായിട്ടും അതേമാതിരി ശംഖായിട്ടും ഗണ്ഡകി നദിയിലത്തെ കല്ലുകൾ, ഒരു തരം പ്രാണികൾ തുരന്നുണ്ടാവുന്ന കല്ലുകൾ വൈഷ്ണവ അല്ലെങ്കിൽ ശൈവ പിന്നെ ശക്തിയുടെ ഉറവിടമായിട്ട് സാളഗ്രാമങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തന്നെ വെറുതെ പ്രൊനൗൺസേഷൻ മാത്രമായിട്ട് നാരായണീയം ഭാഗവതമായിട്ട് കൊണ്ടു നടക്കരുത്. ടീച്ചറായാലും ശരി, സാധകരാണെങ്കിലും ശരി, ഓരോന്നിൻ്റെയും അർത്ഥതലങ്ങൾ മനസ്സിലാക്കി എന്തെല്ലാമോ 18 പുരാണങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കില്ലേ, ഉപനിഷത്തുകൾ വേദങ്ങൾ, അത് വായിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക, നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ജീവികളുടെ മുക്തിസിദ്ധിക്കായി പ്രപഞ്ചം ദൃശ്യമാക്കി, ഈ ദൃശ്യമായ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് വേണം മിഥ്യയാ ജഗത്ത് മിഥ്യയാണെന്ന് പറയാൻ സാധിക്കണം, അനുഭവിച്ചുകൊണ്ട് പറയണം. അതിൽ ഈ ജഗത്തിൽ ഓരോ ജീവജാലങ്ങളും അനുഭവിക്കുന്ന ദുഃഖങ്ങളെ പ്രമാണമാക്കിക്കൊണ്ട് ആനന്ദം വിധിച്ചിട്ടുള്ള നമ്മൾ എന്തിനാണ് ദുഃഖിക്കണത് എന്നുള്ളൊരു ചോദ്യം നമ്മൾക്ക് ഇൻട്രോവേർട്ടായിട്ട് അകത്ത് ചോദിക്കണം, നമ്മുടെ അന്തരാത്മാവിനോട് ചോദിക്കാൻ സാധിക്കണം. അപ്പം അന്തരാത്മാവ് പറയും, ഞാൻ നിനക്ക് നല്ലതും ചീത്തയും പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ചീത്തയായിട്ടുള്ള ദൃശ്യത്തെ നീ മറന്നേക്ക്. അങ്ങനെ ആകുമ്പോഴാണ് ജഗത്ത് മിഥ്യാവുക. അപ്പോൾ അതിൻ്റെ സ്ഥിതിക്ക് വേണ്ടി പല ശക്തികളെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതിനെ, ഈ ദൃശ്യാവിഷ്കാരണം നിലനിൽക്കാനും ഈ സൗരയൂഥത്തിൻ്റെ ഭ്രമണം തരം പോലെ ആവാനും പല ശക്തികളെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ മഹത്തായ ജഗത് യന്ത്രത്തെ, ജഗത്താകുന്ന യന്ത്രത്തെ നേർമാർഗത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള നേതാവായതുകൊണ്ട് ഒരുപാട് സബ്സ്റ്റിറ്റ്, എന്താണെന്ന് പറയുക, സബോർഡിനേറ്റ്സ് ഉണ്ട് ഭഗവാന്. അഷ്ടദിക്പാലകന്മാരുണ്ട്, ഏകാദശ രുദ്രന്മാരുണ്ട്, സപ്തർഷികളുണ്ട്, ദേവന്മാരുണ്ട്, ദേവന്മാരുടെ നാഥനായിരിക്കുന്ന ഇന്ദ്രനുണ്ട്, ഇതൊക്കെ ശരിയാണ്. എന്നാലും എല്ലാവരെയും നിയന്ത്രിക്കുന്നതാരാ, ഭഗവാനാ സർവത്ര. അതുകൊണ്ട് ജഗത്രയത്തെ നേർമാർഗത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള നേതാവായതുകൊണ്ട് മഹാവിഷ്ണു നേതാ എന്ന് സ്തുതിക്കപ്പെടുന്നു. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഞാൻ നേതാവാണ് നിങ്ങളുടെ എന്ന്. പക്ഷെ നമ്മളോട് ഒരു സ്ഥലത്ത് പറയണ്ടേ, എന്നെ ഭയന്നിട്ടാണ് ദേവന്മാർ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, കാറ്റ് വീശണതും സൂര്യൻ അസ്തമിക്കണതും ഉദിക്കണതും ചന്ദ്രൻ ശീതള ചായ തരണതൊക്കെ എന്നെ ഭയന്നിട്ടാണ്. അത് ശരിയാണ്, നേതാവായാൽ ഭയക്കാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞത്, എന്നെ നേതാവായി സ്തുതിക്കുന്നുണ്ട്, നമ്മളോ എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ട്, ഒരാൾക്ക് എത്ര വായയിൽ വല്ലതും വരുന്നുണ്ടോ ആലോചിച്ച് നോക്കൂ. ഗുരുവായൂർ അമ്പലത്തിൽ കാല് കഴിയുമ്പോൾ വെള്ളം കിട്ടാനുള്ള സംവിധാനമുണ്ട്, കുടിവെള്ളം തിരികെ വരും. നാട്ടുപുറത്താണ് നീ ഏത് വണ്ടിക്കാണ് വന്നത്, നിങ്ങൾ ഏത് ലോഡ്ജിലാണ് താമസിക്കുന്നത്, നിങ്ങളെല്ലാ ദിവസം വരാറുണ്ടോ, ആ ഉവ്വ്, എന്താ നിങ്ങൾക്ക് പ്രശ്നം. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസം തൊഴാൻ വരുന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളെങ്കിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ കൊല്ലത്തിൽ ഒരിക്കലേ വരാറുള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ തട്ടിപ്പിടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ എന്നാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഒരാൾ ചൊല്ലില്ല, വരില്ല വായല്ലേ, കാരണം എന്താ, ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലല്ലേ വരുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥകാമമോക്ഷങ്ങൾ ജീവാത്മാകൾ സഫലീകരിക്കാൻ വേണ്ടി നേതാവായി ജഗത്തിനെ ചലിപ്പിക്കുന്നു. ഈ ജഗത്തിലെ ഇരുളുണ്ട്, വെളിച്ചമുണ്ട്, വെളിച്ചത്തിനെ സ്വീകരിക്കണോ ഇരുളിനെ സേവിക്കണോ, സ്വീകരിക്കണോ, ഇതാണ് ചോദ്യം. അതിന് ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുരുഷാർത്ഥങ്ങളായ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളെ പറ്റി ജീവാത്മാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സഫലീകരിക്കാൻ ആൾക്കാരില്ല, ഇത് സഫലമാക്കാൻ തയ്യാറില്ല. അപ്പോൾ അതിന് നേതാവായി ജഗത്തിനെ ചലിപ്പിക്കുന്നു. ഭഗവാന്റെ ആജ്ഞാപ്രകാരം അല്ലാതെ ഒരു ചലനവും ഉണ്ടാവുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരാൾ മരിച്ചു വിചാരിച്ചാൽ അതിന് കാരണം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അയാളുടെ ബയോളാറ്റോയിൽ വരുത്തേണ്ട കാര്യങ്ങൾ വരുത്തി, അത്രേ ഉള്ളൂ. ഇത് വളരെ സിദ്ധാന്തം ഗംഭീര.
ഓരോ ചലനങ്ങളും ഓരോ വസ്തുവിൻ്റെ ചലനങ്ങളും അപ്പൊ പറയണ്ടേ, ഭഗവാന്റെ ആജ്ഞപ്രകാരമല്ലാതെ ഒരു ചലനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മുനിമാരും ശാസ്ത്രങ്ങളും ഭഗവാനെ നേതാ എന്ന് പുകഴ്ത്തുന്നു. മഹാഭാരതം വനപർവം, അതിൽ 30-ാമത്തെ അധ്യായത്തില് 28-ാമത്തെ ശ്ലോകം പറയണോ, അജ്ഞോ ജന്തുരനിശോ അയം ആത്മാനാം സുഖദുഃഖയോ ഈശ്വര പ്രതിദോ ഗച്ഛേൽ സ്വർഗം വാ ശുഭമേ ശുഭ്രമേവ വാ. മൂലഗ്രന്ഥത്തിൽ പറയാണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ, സ്വാധീനത നരനില്ല കാലം പോലെ നടന്നിടും, തനിക്കു സുഖദുഃഖങ്ങൾക്ക് ഈശനല്ല ജ്ഞാനനായവൻ. നോക്കൂ എന്താ അദ്ദേഹം പറഞ്ഞത്, സ്വാധീനത നരനില്ല. ഇപ്പം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ശരീരത്തിനോട് സ്വാധീനതയുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികളോട് നമുക്ക് സ്വാധീനതയുണ്ടോ? അച്ഛനമ്മമാരോടുണ്ടോ? ഇല്ല. ഫ്രണ്ട്സിനോടുണ്ടോ? ആചാര്യനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ഒന്നുമില്ല, സ്വാധീനതയില്ല നമ്മൾക്ക്. ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. സ്വാധീനത നരനില്ല കാലം പോലെ നടന്നിടും, അതാത് സമയം ഈശ്വരൻ എന്ത് തരുന്നു അതിനനുസരിച്ച് നടന്നാൽ സന്തോഷിക്കാം, ആനന്ദിക്കാം. തനിക്കു സുഖദുഃഖങ്ങൾക്ക് ഈശനല്ല ജ്ഞാനായ അജ്ഞാനനായവൻ, ജ്ഞാനായവൻ അല്ല ഈശനല്ല അല്ല അജ്ഞനായവൻ, ഈശനല്ല അജ്ഞനായവൻ, ഈശൻ അജ്ഞൻ എന്നല്ല പറഞ്ഞത്. ഈശൻ സാക്ഷി മാത്രമാണ്, നമ്മുടെ സുഖദുഃഖഹേതുക്കൾക്ക് കാരണമായ പാപപുണ്യങ്ങളുടെ ഫലമാകുന്ന സുഖദുഃഖങ്ങളെ തരുന്നു, അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അതവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞു 223-ാമത്തെ നാമാവലി എന്താ, സമീരണ എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നവൻ. ശരിക്കും സമീരണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയാം, കാറ്റ് എന്നർത്ഥമുണ്ട്. അത് വരും ചിലപ്പോൾ. എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നവൻ, ഏത് ഇലകൾ ഏത് ലതകൾ എപ്പോൾ ആടണം എന്നാരാ തീരുമാനിക്കേണ്ടത്? കാറ്റാ അല്ലേ. ചില ചെറിയ കാറ്റിലൊന്നും വലിയ കൊമ്പുകൾ അളകില്ല. ആലിൻ്റെ ഇലയാണ് ജാസ്തി അളകുക. എപ്പോൾ നോക്കിയാലും പറിച്ചും കൊണ്ടാ ആലിൻ്റെ ഇല. അതവിടെ അപ്പോൾ ഈ സമീരണ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഇവിടെ എല്ലാറ്റിനെയും പ്രേരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് നോക്കുക. നേതാവിൻ്റെ പ്രധാന ഉത്തരവാദിത്തം അനുഗാമികളെ തൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതാണ്. സുഖം വേണ്ടവർക്ക് സുഖത്തെ കൊടുക്കും, ദുഃഖം വേണ്ടവർക്ക് ദുഃഖത്തെ കൊടുക്കും. ഏതേത് കർമ്മം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം തരും. അല്ലാണ്ട് ഭഗവാൻ സുഖം തരുന്നുമില്ല, ദുഃഖം തരുന്നുമില്ല. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം സുഖമാണോ, സുഖം തരും. ദുഃഖമാണോ, ദുഃഖം തരും. അപ്പോൾ നമ്മൾ ഒരു 8, 10, 12 വയസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഗൗളി എന്താ ചെയ്യുക, പറഞ്ഞ് വിദ്യാഭ്യാസം അല്ലാണ്ട് A4 apple ബി ഫോർ ബാറ്റും അല്ല. ഇപ്പം നിങ്ങൾ വാട്സപ്പ് എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിൽ എന്തൊക്കെയാണ് നടക്കണതെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഇപ്പം നമ്മൾക്ക് കേരളത്തിൽ മാത്രമേ രാമശബ്ദം പറയുമ്പോൾ ഒബ്ജക്ഷനുള്ളൂ, വേറെ പല സ്ഥലങ്ങളിലും രാമൻ്റെ അയനം രാമായണം ആണ്. കാരണം അത് ആദി കവി വാത്മീകി പാടിയിട്ടുള്ളതാണ്, ആദി കവി വാത്മീകി പാടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നേതാവിൻ്റെ പ്രധാന ഉത്തരവാദിത്തം അനുഗാമികളെ തൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതാണ്. പ്രാണശക്തിയിലാണ് ജീവരാശികൾ പ്രവർത്തികൾ നടത്തുന്നത്. അതാണ് ഞാൻ എൻ്റെ ഇൻ്റലിജൻസിലെ സമീരണൻ എന്നുള്ള വാക്കിനെ കാറ്റ് എന്നുള്ളൊരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. എപ്പോഴോ വായിച്ചവതങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രാണശക്തി, പ്രാണെന്ന് പറഞ്ഞാൽ കാറ്റാണ് അല്ലേ,
കാറ്റ് പോയി എന്ന് പറയില്ലേ, സൈക്കിളിൻ്റെ അല്ലേ നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കാറ്റ് ആദ്യം പോവുക സൈക്കിളിമ്മിൽ സൈക്കിളിമ്മിന്ന അതിനിടയ്ക്ക് വേണം മനുഷ്യൻ്റെ കാറ്റ് പോയിടോ എന്ന് പറയും. അപ്പം ഈ പ്രാണൻ ആ ഈ കയ്യും കാലും പ്രവർത്തിക്കണത്, തലയാട്ടണത്, കണ്ണ് ചിമ്മണത്, വെള്ളം കുടിച്ചാൽ വെള്ളം ഇറങ്ങണത്, ഉരുള ഉരുട്ടി മിണിങ്ങിയാൽ അത് തൊണ്ടയിൽ നിൽക്കാണ്ട് കീപ്പിട്ട് പോണതൊക്കെ പ്രാണൻ്റെ ചലനം കൊണ്ടാണ്. എന്തായാലും ശരി, ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ഉദാനായ, അതൊന്നും അതിൽ വരില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കണില്ല. അപ്പം ഈ ഭഗവാന് നിവേദ്യം നമ്മളെന്താ കഴിച്ചത്? നമ്മൾ കഴിച്ചതല്ല നിവേദ്യം, ഭഗവാൻ എന്ത് നിവേദിച്ചു അത് നമ്മൾ കഴിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ സ്വസ്തി പ്രാപിക്കുള്ളൂ. ഇതറിയാതെ കണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി പാൽപായസം ഏർപ്പാട് ചെയ്യും, വണ്ടി പോവും, സമയത്തിനെത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും പലവരും, അവിടെ ചില ബോക്സ് ഉണ്ട്, അത് അവരും ഗവന്മാരാ, ആ ബോക്സിലിടും, അതാരെങ്കിലും കഴിക്കും. അവരുടെ പ്രാണനും അപാനനും വ്യാനനും ഉദാനനും നന്നാവും. ഈ കാശ് കൊടുത്തവന് വടി, അവന് അറിയില്ല. അപ്പോൾ ഈ വഴിപാടിൻ്റെ ഉദ്ദേശം നമ്മൾ എന്ത് വഴിപാടാണ് കഴിച്ചത് അതിൻ്റെ പ്രസാദം നമ്മൾ അനുഭവിക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ചിലവർ പറയും അവിടെ ആർച്ച കഴിച്ചോട്ടെ, വിശന്ന് വലയണവർ കഴിച്ചോട്ടെ, വിശന്ന് വല അതിന് അന്നദാനം നമ്മൾ വീട്ടിൽ നടത്തണം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് വരാൻ പാടില്ല. നമ്മൾക്ക് അറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക, നമ്മൾക്ക് അറിയണത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ജീവജാലങ്ങളുടെ ശ്വാസോച്ഛ്വാസമായി നിന്ന്, അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശ്വാസനിശ്വാസം ഭഗവാനാണെന്ന് പറഞ്ഞു, ഭഗവാന്റെ ശ്വാസനിശ്വാസമാണ് വേദങ്ങളെന്ന് പറഞ്ഞു, അത് നമ്മളിട്ട് പഠിക്കണമില്ല. അപ്പോൾ ജീവജാലങ്ങളുടെ ശ്വാസോച്ഛ്വാസമായി നിന്ന് അവരെ കൊണ്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. സമീരണൻ എന്നാൽ വായു എന്നർത്ഥം. കാവിൻ്റെ അപ്പോ ഈ പറഞ്ഞതുകൊണ്ട് ഇല്ലാന്നാച്ചാലത്തെ സങ്കടം എന്താ? അതാണ് അപ്പൊ സമീരണൻ എന്നാൽ വായു എന്നർത്ഥമുണ്ട്. ചലനമാണ് പ്രവൃത്തിയുടെ പുറം ലക്ഷണം. നാമം ചൊല്ലിയ എന്താ ലക്ഷണം? നാമം ചൊല്ലുമ്പോൾ ശബ്ദം വന്നിട്ടില്ലെങ്കിലും, വൈകരി ശബ്ദം വന്നിട്ടില്ലെങ്കിലും, മനസ്സിൽ ചെല്ലുമ്പോഴും മനസ്സിനെ ആസ്പദമാക്കി ശരീരത്തിൽ അനവധി ഗ്രന്ഥികളുണ്ട്, വെയിൻസ്, അവരൊക്കെ പ്രവർത്തിക്കും. മനസ്സിലിപ്പോൾ നാരായണ ചൊല്ലിയാൽ ചില ഗ്രന്ഥികൾ, രാമരാമ ചൊല്ലിയാൽ വേറെ ഗ്രന്ഥികൾ, ശിവ ശിവ ചൊല്ലിയാൽ വേറെ ഗ്രന്ഥികൾ, ഇതൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഇനി. അപ്പോൾ ഉച്ചത്തിലാവുമ്പോൾ അത് കേൾക്കുന്നവർക്കൊരു സന്തോഷം, അത് കുറച്ച് ഹൃദയസ്പർശമായ രീതിയിൽ ശ്രവണ സുന്ദരമാണെങ്കിലോ അതിലേറെ സന്തോഷം. അതാണ് മ്യൂസിക് ഈസ് ഡിവൈൻ എന്ന് പറയും. മ്യൂസിക് എല്ലാവർക്കും അനുഭവിക്കാം, എല്ലാവർക്കും പാടാൻ പറ്റില്ല, എല്ലാവർക്കും പാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചലനമാണ് പ്രവൃത്തിയുടെ പുറം ലക്ഷണം. അതിനാൽ ശ്വസന രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്ത് എല്ലാ ജീവികളെ കൊണ്ടും അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. ഈ മഴ വെട്ടുമ്പോൾ, മഴ കൊണ്ട് വറക് വെട്ടുമ്പോൾ, കൈക്കോട്ട് കൊണ്ട് കളയ്ക്കുമ്പോൾ ഒരു ശബ്ദം വരും ആൾക്കാരൊക്കെ. ഈ ഉള്ളിലുള്ള വായുവിൻ്റെ ഒരു ത്രസ്റ്റ്, അത് ഈ കളയ്ക്കുന്നതിൻ്റെ ശക്തിക്കനുസരിച്ച്. അതേമാതിരി വലിയ വലിയ ഭാരം ഏൽക്കുമ്പോൾ ചിലവർ ഫിസിലടിക്കും, ഏലസാ. ഇതൊക്കെ ഒരു വായത്താരി. ഈ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യത്തിനെ കുറയ്ക്കാനുള്ളതാണ് അതൊക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഹാവിഷ്ണു വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അവലോകനം ഇവിടെ നിർത്തുന്നു. നമസ്കാരം, നാളെ കാണാം.